മനസ്സിലാക്കാൽപ്പിന്റെ പുതിയൊരു വീഡിയോക്കല്ലായിരുന്നു സ്വാഗതം. അപ്പൊ എന്റെ കണ്ണിന്റെ പ്രശ്നം എല്ലാവരും പറയുന്നുണ്ട്, മാറ്റാൻ നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മള് ഒരു കിഡിലൻ അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്ന് വെച്ചാൽ പ്ലാന്റഡ് അക്വേറിയം ആണ് നമ്മള് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെറ്റ് ചെയ്യല്ല, ആക്ച്വലി റീസെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു അക്വേറിയം, പ്ലാന്റഡ് അക്വേറിയം, ആൽഗെ പിടിച്ച് നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അതൊന്ന് സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി ചെയ്താണ്, ഇന്നലെ ഇൻട്രോ ഒക്കെ എടുത്താണ്. പക്ഷേ ഒരു ജീവി കിടന്ന് കിരികിരിന്ന് കരയണ കാരണം ഒന്നും കേൾക്കാനില്ല. അത് കാരണം വീണ്ടും കൊടുക്കണം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കോസ്റ്റിൽ ഒരു അക്വേറിയം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ ഈ അക്വേറിയം സെറ്റ് ചെയ്യുന്നത് ഒരു രൂപ ചിലവില്ലാതെയാണ്. അപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തതാണ്, റീസെറ്റ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ, ആൽഗെ ഫോമായിട്ടുള്ള പ്രശ്നം കാരണമാണ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്. നമ്മൾ വെള്ളം മാറ്റാറില്ല, 4 മാസമായിട്ട് വെള്ളം മാറ്റിയിട്ടില്ല. അത് കാരണമാണ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ശേഷം, പിന്നെ ഇതിൽ ക്യാമറ ചെയ്യാൻ ആരുമില്ല. അത് കാരണം ഞാൻ തന്നെ വെള്ളം മാറ്റണം, അക്വേറിയം സെറ്റ് ചെയ്യണം, ഇത് വീഡിയോ എടുക്കണം, പറയണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കോവിഡ് ആയിരുന്ന ആരോടും വരണ്ട പറഞ്ഞേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോ, നമ്മുടെ ഇന്നത്തെ അക്വേറിയം. അപ്പോൾ ഇതിലെ ഫുൾ കാര്യങ്ങളൊക്കെ മാറ്റി അക്വേറിയം മാത്രമായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ വീണ്ടും വന്നിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടും കളയണം. കുറച്ച് ആൽഗ പിടിച്ചിട്ടുണ്ട്, 2 ദിവസം 3 ദിവസമായിട്ട് അവിടെ വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മാറ്റിയിട്ട് വീണ്ടും സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാവർക്കും അറിയണ മെത്തേഡാണ്. എന്നാലും പറയാം, നമ്മളൊരു പൈപ്പ് എടുത്തിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അത് വാട്ടർ പ്രഷർ കൂടുമ്പോൾ പോകാണ്ടിരിക്കാനുള്ള, നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പൈപ്പ് എടുക്കുക, അപ്പുറത്തെ പൈപ്പിൽ ജോയിൻ ചെയ്യുക, വെള്ളം ഓണാക്കുക, എന്നിട്ട് നമ്മൾ അത് വലിച്ചിടുമ്പോൾ തന്നെ വെള്ളം വറ്റും. ഓക്കെ, അപ്പോൾ പൈപ്പിൽ ലീക്ക് വരരുത്. പൈപ്പ് ലീക്കില്ലാത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ വറ്റിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വന്നിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ വറ്റിച്ച് കുറച്ച് കളഞ്ഞാൽ മതി. വെള്ളമൊക്കെ നല്ലതാണ്, പക്ഷേ അതിൽ ആകെ നമ്മൾ കുറച്ച് കളഞ്ഞതും ബാക്കിയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ട്, അതും മാത്രം കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് വെച്ചപ്പോൾ കുറച്ച് ആൽഗെ പിടിച്ച് നിൽക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമ്മൾ മണലിടുമ്പോൾ ശരിയാവും. ഇനി നമുക്ക് ബാക്കി മണലിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മണൽ ഉണക്കാൻ വെച്ചേക്കാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ആൽഗെ കഴുകി കളയുമ്പോൾ കുറേ വാട്ടർ വേസ്റ്റേജ് വരും. പക്ഷേ ഇത് നമ്മൾ ഒരു വട്ടം കഴുകിയിട്ട് ഉണക്കാൻ വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ആൽഗെ പരത്തിയിടുകയാണെങ്കിൽ ഉറുമ്പ് വന്ന് തിന്നുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മണലരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ മണലെടുത്തിട്ടുണ്ട്, ഒരു നെറ്റ് എടുത്തിട്ടുണ്ട്, ബേസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടാണ് മണലരിക്കുന്നത്, ഏറ്റവും നല്ല ഐഡിയ. അപ്പോൾ സാധാരണ അരിക്കേണ്ട ഏറ്റവും നല്ല വെള്ളം വെച്ചിട്ട് അരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി. അപ്പോൾ നമ്മൾ ക്യാമറ പിടിക്കാൻ ആരുമില്ലാത്ത കാരണം നമ്മൾ ഒറ്റയ്ക്ക് എന്താണെന്ന് കാരണമാണ് ഇത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മണലിട്ടതിനും ചെറിയൊരു തെളിച്ചക്കുറവ് ഉണ്ട്, അതെന്തായാലും തെളിയും. പിന്നെ നമ്മൾ മണലിട്ടുള്ളത് സ്ലോപ്പായിട്ടാണ്, അവിടെ നിന്ന് അവിടെ മുകളിൽ നിന്ന് ഇവിടേക്ക് താഴേക്ക് ആ രീതിയിൽ വേണം ഇടാൻ. അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത സാധനം ശരിക്കും അല്ലാത്തേക്ക് കാണില്ല. കാണിച്ചാൽ ഇതിൽ ഇപ്പോൾ ഇത്രേ കാണുള്ളൂ, പക്ഷേ ഈ പോർഷനിൽ വരുമ്പോൾ കണ്ട ഇത്ര കാണുന്നുണ്ട്, എന്നാൽ ഫുള്ള് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കിടക്കണം. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ അരിച്ചപ്പോൾ കിട്ടിയ മണൽ തരികളാണ്, നമ്മൾ കളയുന്നില്ല. അത് മുകളിലിടുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മുകളിലിട്ടപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട്, അത് കളയണം. പിന്നെ കറുത്ത മണൽ തരികൾ എടുക്കരുത് ഒരിക്കലും. അപ്പോൾ ഈ കാണുന്നത് മുത്തുചിപ്പികളാണ്, നമുക്ക് എല്ലായിടത്തും കിട്ടുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് കണ്ണൻ കൊണ്ടുവന്ന ഒന്നാണ്, അപ്പോൾ നമുക്ക് കഴുകിയിട്ട് എന്തായാലും ഇടാം. ഇപ്പോൾ ദേ നമ്മൾ അതും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോൾ കുറച്ചുകൂടി ലുക്കായിട്ടുണ്ട്. ഇതൊക്കെ ഫ്രീ കോസ്റ്റ് ആണെന്ന് ആലോചിക്കണം കേട്ടോ. ഇത് നമ്മളെ പറമ്പിൽ നിന്ന് കിട്ടുന്ന കല്ലുകളാണ്, ഇത് ഓൾറെഡി അക്വേറിയത്തിലുള്ളതാണ്. എന്നാലും കഴുകിയിട്ടൊന്നും ഇല്ല, വെറുതെടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ അക്വേറിയം നോക്കി മാരക ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും പണിയുണ്ട്, ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യണം, ബാക്കി കുറേ സാധനങ്ങൾ വയ്ക്കാനുണ്ട്. നമ്മൾ മെയിൻ ടാങ്കിലേക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നത് കേട്ടോ. അതേ ഇനിയുള്ള വരുന്നതാണ് കിട്ടും. ചിലപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മീനൊക്കെ എടുക്കാം കേട്ടോ നമുക്ക്, കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് പ്ലാന്റ്സാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒന്ന് ഫോക്സ് ടെയിലാണ്, മറ്റേത് എനിക്ക് പേര് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മൾ ഈ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്. പിന്നെ ഇനി കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, വേറെ ടാങ്കുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു സെറ്റപ്പ് ചെയ്യാം.
അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഡ്രിഫ്റ്റ് വിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ് വെള്ളത്തിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മരത്തുമന്നെ കുറേ ചെടികൾ നിൽക്കണ രീതിയിൽ, ഒരു മരം നിൽക്കണ രീതിയിൽ ആണ് വിജയ് കട്ട് ചെയ്തത്. അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ കുറച്ച് ദിവസം പിടിക്കും. സെറ്റ് ചെയ്ത് വന്നപ്പോൾ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ശരിക്കും ഹൈറ്റാണ് ശരിക്കുള്ള വ്യൂ കിട്ടുക, ലൈറ്റും കാര്യങ്ങളും വെച്ചിട്ട്. അത് നമുക്ക് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചാൽ എല്ലാവർക്കും മീനി കൂടി ഇടാണ്ട് അത് മരങ്ങൾ ലുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ 5 പൈസ ചിലവിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. പ്ലാൻസ് ഒക്കെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഇത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഈ അക്വേറിയം ഈ ഒരു ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. മാർഗ ലുക്കറ അത്യാവശ്യം മാർഗമൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം വ്യൂ ചെയ്തിരിക്കും. രാത്രിയാണ്, ഇനിയും പ്ലാൻസ് വരാനുണ്ട്, കല്ലുകൾ വരാനുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇന്ന് വീഡിയോ വരേണ്ട കാരണം. അപ്പോൾ അതേ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. ബാക്കി ഇനി നൈറ്റ് വ്യൂ കാണിച്ചു ഇടാൻ വേണ്ടി പോകുന്നത്. ഇതാ രണ്ട് ഏഞ്ചിലും ഇതിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കാണിച്ചു. റെഡായിട്ടുള്ള പ്ലാറ്റികൾ കുറച്ചുണ്ട്. അപ്പോൾ നമ്മളൊരു 5 പ്ലാറ്റിനെ നോക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നോക്കിയെടുക്കുന്നത് പിടിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അക്വേറിയത്തിൽ ആകെ 20 മീനേ ഇടുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നിറച്ച് മീനെ ആക്കി വെക്കരുത്. അത് കാരണം നമ്മളൊരു നോക്കിയിട്ട് ഒരു 5 പ്ലാറ്റിനെ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പണിയുള്ള കേസാണ് ഇതിൽ നിന്ന് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ, അത്യാവശ്യം മീനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കുറേ നേരം പിടിച്ചാലേ നമുക്ക് വിചാരിച്ച മീനുകൾ വരുള്ളൂ. പ്ലാറ്റിയൊക്കെ വിചാരിക്കുകയാണെങ്കിൽ താഴെ ജീവിക്കുന്ന മീനുകളാണ്. അപ്പോൾ അവരെ വരുത്താൻ കുറച്ച് പണിയുള്ളതായാലും ഇത് നമ്മുടെ പ്ലാറ്റി 5 എണ്ണം പിടിച്ചാണ്. ഇനി നമുക്ക് സീബ്രാൻ പഠിക്കാം. ഇത് നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടുകളാണ്. ഇത് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാ കേട്ടോ. അപ്പോൾ ഇതിൽ അവരെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇവരാണ്. അപ്പോൾ ഇവരുന്നും ഒരു 5 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല റിലീസ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. ക്യാമറ പിടിക്കാൻ ആരും ഇല്ലാത്ത കാരണം നമ്മൾ ഒറ്റ കൈ വെച്ചിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ചിലതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ചില്ലി മോസേക്കാട്ടോ, ഇവരെയും കൂടി നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ ഫൈനൽ വ്യൂ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നൈറ്റാണ്, അപ്പോൾ നേരെ കണ്ടിട്ട് പോയോ കേട്ടോ. കിഡില എന്ന് പറഞ്ഞാൽ കിഡില വ്യൂ ആണ്. അപ്പോൾ എന്തായാലും കണ്ടിട്ടോ. എമർജൻസി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്പോൾ വരെ നമ്മൾ പ്ലാന്റ് അടക്കുവരെ ഉണ്ട് കിട്ടില്ലായി വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ടാങ്ക് 3-4 ദിവസം കൊണ്ടാണ് ഈ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആൽഗയെ ക്ലീൻ ചെയ്തു, മീനെ വറ്റി, വെള്ളം വറ്റിച്ചു, പിന്നെ കല്ല് മണല് കഴുകി, പിന്നെ പിറ്റേ ദിവസം വെള്ളം നിറച്ചു, കല്ല് സെറ്റ് ചെയ്തു, വേറെ ദിവസം മീനിട്ടു, പിന്നെ കുറച്ചുകൂടി മീനുകളെ വേറെ ഇട്ടു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും നേരം നമ്മുടെ 10 മിനിറ്റ് നമുക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇനിയും വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോസ് ചൊവ്വയും വെള്ളി മാക്സിമം നമ്മൾ സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ കിട്ടില്ല വീഡിയോസ് ഇനി കാണുന്നവരെ ബൈ.